ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റയിൽ ആദ്യത്തെ ഡിവിഷനകത്ത് വരുന്ന രണ്ട് ജീനസിനെ പറ്റിയാണ് ശ്രദ്ധ കൂടുതൽ നോക്കിയത്. ഏതാണ്? റിക്സിയും മാർക്കാൻഷിയും. അത് ഏറ്റവും ഫസ്റ്റ് ഡിവിഷനായ ഹെപ്പാറ്റിക് ഓപ്സിഡയിൽ വരുന്ന രണ്ട് ജീനസുകളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രയോഫൈറ്റ്സിൻ്റെ ഓർഡർ, നമ്മൾ പഠിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓർഡറാണ്. ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിൽ നിന്നും അഡ്വാൻസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മുടെ ഡിവിഷൻസും അങ്ങനെയായിരുന്നു. ഏറ്റവും പ്രിമിറ്റീവായ ഹെപ്പാറ്റിക് ഓപ്സിഡ, ദെൻ അതിലും അഡ്വാൻസ്ഡ് ആയ ആന്തോസിറോറ്റോപ്സിഡ, അത് കഴിഞ്ഞിട്ട് ബ്രയോപ്സിഡ. അപ്പോൾ ആദ്യത്തെ ഹെപ്പാറ്റിക് ഓപ്സിഡിലായിരുന്നു എന്ത്? റിക്സിയും. റിക്സിയേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താ മാർക്കാൻഷിയും നമ്മൾ പഠിച്ചത്. ഇനി അതിലും കുറച്ചുകൂടി അതിൻ്റെ ക്യാരക്ടറുകളുമായിട്ട് ഒരുപാട് എന്താ ഡിസിമിലാരിറ്റീസ് ഉള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്യാരക്ടറുകളുള്ള നെക്സ്റ്റ് ഡിവിഷൻ ആന്തോസിറോപ്റ്റോപ്സിഡയിൽ വരുന്ന ഒരു ജീനസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ്? ആന്തോസിറോസ് എന്ന് പറയുന്ന ജീനസാണ്. ഓക്കെ, ആന്തോസിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ആന്തോസിറോപ്റ്റോപ്സിഡയ്ക്കകത്ത് എന്താ ആന്തോസിറോറ്റേൽസ് എന്നുള്ള ജീന ഓർഡറിനകത്ത് ആന്തോസിറോറ്റേസിയെ എന്ന ഫാമിലിയിലാണ് ആന്തോസിറോസ് വരുന്നത്. നോക്കുക, അപ്പോൾ അതൊരു ടൈപ്പ് സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ എന്താ കൃത്യമായിട്ട് ഈ സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ ഈ ജീനസിൻ്റെ പേരിലാണ് നമ്മുടെ ക്ലാസ്സും ഡിവിഷനും ഒക്കെ വന്നേക്കണേ. അതുകൊണ്ട് ഒരു ടൈപ്പായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് സ്പീഷീസ് ആണ് അങ്ങനെയുള്ളതിന് പറയുന്നത്. ഏത് ജീനസിൽ നിന്നാണോ നമ്മൾ പേരെടുത്തേക്കുന്നത് അങ്ങനെയുള്ളതിന് ടൈപ്പ് സ്പീഷീസ് ആണ്. അപ്പോൾ ഇതൊരു ടൈപ്പ് സ്പീഷീസ് ആണ് നമ്മുടെ ഡിവിഷൻ എന്താ അല്ലെങ്കിൽ ക്ലാസ് ആന്തോസിറോറ്റോപ്സിഡയ്ക്കകത്തെ ഒരു ടൈപ്പ് സ്പീഷീസ് ആണ് ഏതെന്ന് പറയാം, ആന്തോസിറോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആന്തോസിറോസ് എന്ന് പറഞ്ഞാൽ ജനറലി വിളിക്കുന്ന പേര് ഹോൺ വേർഡ്സ് എന്നാണ്. ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പ്. നോക്കൂ, നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം, അതിൽ നിന്ന് നിറയെ കൊമ്പ് പോലത്തെ സ്ട്രക്ചർ ഇങ്ങനെ നീണ്ടു നീണ്ടു നിൽപ്പുണ്ട്. അതാണ് നമ്മൾ പെട്ടെന്ന് മോർഫോളജിക്കലി ആന്തോസിറോസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗവും. ഏതാണ്? ഈ ഒരു ഹോൺ ലൈക്ക് അപ്പിയറൻസ് അല്ലെ ഹോൺ ലൈക്ക് സ്ട്രക്ചറാണ്. ഈ ഹോൺ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്പോറോഫൈറ്റാണ്. ഓക്കെ, നമ്മൾ മാർക്കാൻഷ്യ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അതിനകത്ത് ഇതുപോലെ രണ്ട് എക്സ്ട്രാ ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് ഉണ്ടെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ആർക്കിഗോണിയോഫോറും അതേപോലെ ആന്ത്രിഡിയോഫോറും, അത് രണ്ടും എന്താണ്? അതിൻ്റെ ഒരു ബ്രാഞ്ചിങ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിങ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇത് സ്പോറോഫൈറ്റ് ആണ്. സോ ആ ഹോണായിട്ട് ആ പൊങ്ങി നിൽക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പോറോഫൈറ്റ് ആണെന്ന് വിചാരിക്കുക. സോ സ്പോറോഫൈറ്റ് ആയതുകൊണ്ട് അതെങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആന്തോസിറോപ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സ്പോറോഫൈറ്റ് ജനറേഷൻ കുറച്ചുകൂടെ ഡോമിനൻ്റ് ആവുകയാണ്. ഇതും ഗെമറ്റോഫൈറ്റിക് ആയിട്ടുള്ള താരസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് വളരുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കുറച്ചുകൂടെ പ്രോമിനൻറ്റും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ ഈ ആന്തോസിറോസിലുള്ള. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്പോറോഫൈറ്റ് നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ അത് എവല്യൂഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, പ്രിമിറ്റീവ് ടു അഡ്വാൻസ് ആയിട്ടുള്ള ജീവി വർഗ്ഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് ആൽഗേ ബ്രയോഫൈറ്റിൻ്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള റിക്സിയ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റിക്കാണ് അതിൻ്റെ പ്ലാന്റ് ബോഡി നമ്മൾ പറഞ്ഞു. ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, അതായത് എൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും അതിൻ്റെ എന്താ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിരിക്കും. എൻ ആയിരിക്കും, ടു എൻ ആയിരിക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവവർഗ്ഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സൈക്കിളിൽ സ്പോറോഫൈറ്റിക് ജനറേഷനാണ് കുറച്ചുകൂടെ ഡോമിനൻ്റ്. ഇപ്പോൾ ഈ ബ്രയോഫൈറ്റ് കഴിഞ്ഞടുത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെറിഡോഫൈറ്റ് ആണെങ്കിലും അവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും സ്പോറോഫൈറ്റിക് ജനറേഷൻ ഡോമിനൻ്റ് ആവുന്നു. ദെൻ ഗെമറ്റോഫൈറ്റ് എത്തുമ്പോൾ കുറച്ചുകൂടെ ഡോമിനൻ്റ് ആവുന്നു. ആൻജിയോസ്പേംസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ആയ ആൻജിയോസ്പേംസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താണ് ഏറ്റവും ഡോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക്കാണ്. ഗെമറ്റോഫൈറ്റിക് ഫേസിനെ അവിടെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും മാത്രമായിരിക്കും. അതിനായിട്ട് വേറെ അഡീഷണൽ സ്ട്രക്ചർസ് എല്ലാം എന്താണ് ഡിപ്ലോയിഡ് ആയിരിക്കും, ആ ഒരു ഗെമീറ്റ്സ് മാത്രമായിട്ട് ചുരുങ്ങും. അപ്പോൾ അങ്ങനത്തെ അതാണ് അഡ്വാൻസ്മെൻ്റ്. എവല്യൂഷൻ പറയുന്ന പ്രകാരം സ്പോറോഫൈറ്റിക്കാണ് കുറച്ചുകൂടെ അഡ്വാൻസ് പ്ലാന്റ്സ്. സോ സ്പോറോഫൈറ്റിക് ജനറേഷനിലേക്കുള്ള ഒരു പാത്താണ്. അപ്പോൾ റിക്സിയ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗെമറ്റോഫൈറ്റിക് ആയിരുന്നു, അതിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ് ഉള്ള മാർക്കാൻഷ്യ വന്നു. മാർക്കാൻഷ്യ നിന്ന് ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുള്ള ആന്തോസിറോസിലേക്ക് നമ്മൾ വരുന്നു. പക്ഷേ അവിടെ സ്പോറോഫൈറ്റ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ സ്പോറോഫൈറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ പ്രധാന പേര് ഹോൺവേർഡ്സ് എന്നാണ്. ആ ഈ പേര് തന്നെ എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഹോൺവേർഡ്സ് എന്നുള്ള പേര് വളരെ ഫെമിലിയർ ആണ്. സോ ആ പേരിലായിരിക്കും, നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിച്ചപ്പോഴാണ് ഹോൺവേർഡ്സ് എന്ന പേരിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ ഹോൺവേർഡ്സ് എന്നുള്ള പേര് ഓർത്തിരിക്കുക, ആ പേരിലായിരിക്കും എക്സാമിന് ഇപ്പോൾ മിക്കവാറും ചോദിച്ചിരിക്കുന്നത്. അത് സിറോസിന് ചോദിക്കുന്ന പോലെ തന്നെ അതിൻ്റെ
സിനോണിം ആയിട്ടുള്ള ഹോൺ വേർഡ്സ് എന്നുള്ള പേരും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ മോർഫോളജി, അനാട്ടമി, അതുപോലെ വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാൻ നമുക്കൊരു അഡീഷണൽ ക്ലാസ് വേണം, കാരണം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വരെയുള്ള പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടെടുക്കുക. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും എന്താ ഇങ്ങനെ ഒരു ഹോൺ ലൈക്ക് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഹോൺ വേർഡ്സ് നമുക്ക് എടുത്ത് നടത്തും. ഇപ്പോൾ നമ്മൾ പഠിച്ച മൂന്നിനെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. റിക്സിയുടെ ഐഡൻറ്റിഫൈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോസറ്റേ പോലെ അറേഞ്ച് ചെയ്യുന്നു, ഡോർസിമെൻ്ററി ഫ്ലാറ്റായിട്ടുള്ള താരസുള്ള റോസറ്റേ പോലെ അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ നമുക്ക് മാർക്കാൻഷ്യ മനസ്സിലാക്കാനാണെങ്കിലോ പെട്ടെന്ന് മനസ്സിലാക്കാൻ അംബർലാ ലൈക്ക് ആയിട്ടുള്ള ആർക്കിഗോണിയ ഫോർ അല്ലെങ്കിൽ ആന്ത്രിഡിയ ഫോർ ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും. അത് കണ്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് മോർഫോളജിക്കലി മനസ്സിലാക്കുന്നത്. അതുപോലെ മാർക്കാൻഷ്യയിൽ എന്താ ഗെമ്മേ കൂടുതലാണ്, ഇപ്പോൾ ആന്ത്രിഡിയ ഫോറും ആർക്കിഗോണിയ ഫോറും കണ്ടില്ലെങ്കിൽ കൂടിയും അതിൻ്റെ താലസിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് ധാരാളം ജെമ്മേ കപ്പുകൾ കാണുമെന്ന് നമ്മൾ പറഞ്ഞു. അത് നോക്കിയിട്ടും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൻ്റെ മോർഫോളജി കണ്ട് തന്നെ അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് മെച്ചറായിട്ടുള്ള താലസുകളിൽ സ്പോർ ഓഫ് ഐറ്റ് ഒരു ഹോൺ ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് കൊമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി 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 നിൽക്കുമെന്നുള്ളത്. സോ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ വിളിക്കുന്ന പേര് ഹോൺ വേർഡ്സ് എന്നുമാണ്. സോ ഓക്കെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബ്രേഫൈറ്റ് നോർമലി കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ് ലോകത്ത് എല്ലായിടത്തും തന്നെ കാണുന്നതാണ്. അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള എന്താ ഷെയ്ഡി ആയിട്ടൊക്കെ ഉള്ളൊരു ഹാബിറ്റായിട്ട് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജൻസ് ഓഫ് ദി വേൾഡ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പറഞ്ഞാണ് എന്താണ് ട്രോപ്പിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേറ്റർ, അതായത് ഭൂമധ്യ രേഖയിൽ നിന്നും ഒരു 30 ഡിഗ്രി വരെ കിടക്കുന്ന പ്രദേശമാണ് നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് അല്ലേ. 23 ആണ് ശരിക്കും എക്സാക്ട്ലി പറയുന്നത്, ഒരു അറൗണ്ട് 30 എടുക്കുക. സോ 30 to 60 എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതാണ് നമ്മുടെ ടെമ്പറേറ്റ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് 60 to 90 ആണെങ്കിൽ പോളാറായിട്ട് അല്ലെങ്കിൽ തുണ്ട്ര ഒക്കെ വരുന്ന റീജൻസാണ്. സോ എപ്പോഴും ഇക്വേറ്ററിനോട് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങളായുള്ള ട്രോപ്പിക്കൽ റീജിയൻസിലും സൗത്ത് പോളിലുണ്ട് നോർത്ത് പോളിലുണ്ട് കേട്ടോ, അത് ആ റീജിയൻസിലാണ് കൂടുതലും കാണുന്നത്. റിക്സിയ എന്ന് മാത്രമല്ല കോമൺലി നമുക്ക് എഴുതാവുന്ന എല്ലാ തരം പ്ലാന്റുകളും അല്ലെങ്കിൽ എല്ലാ ബ്രേഫെറ്റ് തെറോഫെറ്റ് അങ്ങനത്തെ നമ്മുടെ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത് ഈ ഒരു റീജിയൻസിലാണ്. കാരണം പോളാർ റീജിയനിലേക്കൊക്കെ വളരണമെങ്കിൽ അതിന് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഒക്കെ വേണം ഐസിലൊക്കെ വളർന്നെങ്കിൽ. സോ അത് ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കലും ടെമ്പറേറ്റ് റീജിയൻസിലുമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് കിടക്കുന്നത് കൂടുതലായിട്ടും എന്ന് മനസ്സിലാക്കുക. ദ പ്ലാന്റ് ഗ്രോസ് മോസ്റ്റ്ലി ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ്, നനവുള്ള തണലുള്ള ടൈപ്പ് ഹാബിറ്റാറ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. സച്ച് ആസ് റിവർ ബാങ്ക്സ്, നദീ തീരങ്ങൾ, ഫോറസ്റ്റ് ട്രാക്ട്സ്, കാടുകളുടെ ഉള്ളിലൊക്കെ ആൻഡ് റോക്ക് സർവീസസ്, സോറി ക്രിവേസസ്. ക്രിവേസസ് എന്ന് പറഞ്ഞാൽ പൊട്ടൽ, ചെറിയ പാറകളിലൊക്കെ പൊട്ടലുകളിൽ വെള്ളം തങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെ എവിടെയൊക്കെ വെള്ളത്തിൻ്റെയും ഒരു തണലിൻ്റെയൊക്കെ പ്രസൻസ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ വളരാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്സ് എല്ലാം തന്നെ അങ്ങനെയാണ്, നമ്മുടെ ആന്തോസുറോസും അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് വെയിലിനൊന്നും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം ഇതിൻ്റെ താലസ് ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ റീപ്രൊഡക്ഷനും വെള്ളം വളരെ അനിവാര്യമാണ്. അതിൻ്റെ എന്താ മെയിൽ ഗെമേറ്റുകൾ മൂവ് ചെയ്യണമെങ്കിൽ വെള്ളം വളരെ അനിവാര്യമാണ്. പിന്നെ ആംബിമീൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നവരാണ്. സോ വെള്ളം മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ് എവിടെയുണ്ടോ അവിടെ മാത്രം ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണെന്ന് പറയുന്നത് നമ്മുടെ ബ്രയോഫൈസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആന്തോസുറസും അങ്ങനെ തന്നെ. ദ സ്പീഷീസ് ഇൻക്ലൂഡ് ആനുവൽസ് ആൻഡ് പെരിനിയൽസ്. ഓക്കെ, ഇതിനകത്തൊരു സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒന്നും റിക്സിയുടെ കേസിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് സ്പീഷീസ് ഉണ്ട്. ചില സ്പീഷീസുകൾ ആനുവൽസ് ആണ് ആൻഡ് ചിലത് പെരിനിയൽസ് ആണ്. ആനുവൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനുവൽസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇപ്പോൾ ആൻജിയോസ്പേംസിൽ പോലും ഒരുപാട് ആനുവൽസ് ഉണ്ട്. നമ്മൾ കൃഷി ഇറക്കുന്ന ഒരുപാട് എന്നാ വർഷത്തിൽ രണ്ട് കൃഷിയൊക്കെ ഇറക്കുന്ന സാധനം, ഇപ്പോൾ കപ്പ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒറ്റ വർഷം കൊണ്ട് വിളവെടുക്കുന്നു, അടുത്ത വർഷം വീണ്ടും കൃഷി എടുക്കുന്നു, ആ ടൈപ്പ് സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, ആനുവൽസ് എന്ന് പറയുന്നത്. പെരിനിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടോ അതിൽ കൂടുതലോ വർഷം വേണം ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മുടെ എന്താ വുഡി ട്രീസും അതുപോലെ എന്താ മോസ്റ്റ് ട്രീസ് അങ്ങനത്തെ പ്ലാന്റ്സ് എല്ലാം തന്നെ അങ്ങനെ പെരിനിയൽസ് ആണ്. അപ്പോൾ ഇതിനകത്തും നമ്മുടെ ആന്തോസിറോസിലും എന്താണ് ആനുവൽസും ഉണ്ട് പെരിനിയൽസും ഉണ്ടെന്നുള്ളത് ഓർക്കുക. രണ്ട് ടൈപ്പ് സ്പീഷീസുകളുണ്ട്. അബൌട്ട് 200 സ്പീഷീസ് നോൺ ടു എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. അതിൽ 200 സ്പീഷീസുകളെ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ലോകത്തെല്ലായിടത്തുമായിട്ട്. അതിൽ തന്നെ ഇന്ത്യയിൽ കാണുന്നത്
32 സ്പീഷീസ് ഉള്ളതാണ് ഓർക്കുക. ഇതൊക്കെ ജനറൽ ക്യാരക്ടേഴ്സ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഓർത്തിരിക്കുക. ദെൻ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫീച്ചർ, ഇപ്പോൾ മോർഫോളജി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും നമ്മുടെ റിക്സിയ മാർക്കാഷ്യ പോലെ ഒരു താലസാണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ്റ് താലസ് തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്, ഡോർസോ സൈഡും ഉണ്ട് വെൻട്രൽ സൈഡും ഉണ്ട്. ഇനി അവയുമായിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കുക. നിങ്ങൾ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കുക. റിക്സിയ നമ്മുടെ മെയിനായിട്ട് ഇങ്ങനെ അതിൻ്റെ ക്യാരക്ടറെല്ലാം പഠിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറോട് ഓരോന്നും എടുത്ത് കമ്പയർ ചെയ്യുക. ഡോർസോ സൈഡിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, വെൻട്രൽ സൈഡിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, അതിൻ്റെ ബ്രാഞ്ചിങ്ങിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, റൈസോഴ്സ് ഉണ്ടോ, സ്കെയിൽസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ എന്താണ് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ട റിക്സിയ മാർക്കാൻഷ്യയിൽ ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഒന്നും നമുക്ക് പറയാനില്ല, എന്നാൽ ഉണ്ട് താനും കുറച്ച് എന്താ ചെയ്യുക, ആർക്കി കൂണി 4 ആൻഡ്രോയിഡ് 4 വരുന്നത് പോലെയും അതുപോലെ സ്കെയിൽസിൻ്റെ പൊസിഷനും ഒക്കെ അങ്ങനെയായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ റൈസോഴ്സ് ഒക്കെ രണ്ടിലും ഒരേപോലെയൊക്കെ ആയിരുന്നു, രണ്ട് ഡോർസോവെൻട്രി ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഡൈക്കോട്ടോമസ് ബ്രാഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറൻസ് എവിടെ ഉണ്ടാവും, നമ്മുടെ ആന്തോസിറസിലേക്ക് വരും. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഗ്രൂപ്പാണ്, അനദർ ഡിവിഷനാണ്, അല്ലെങ്കിൽ അനദർ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ദ ഗെമറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി ഈസ് ഡാർക്ക്. പ്ലാന്റ് ബോഡി എങ്ങനെയാണ്, ഗെമറ്റോഫൈറ്റ് തന്നെയാണ്. എല്ലാ ബ്രയോഫൈറ്റ് ഗെമറ്റോഫൈറ്റ് ആണ്. സോ അങ്ങനത്തെ പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാ എന്ത് ചോദിച്ചാലും അതേപ്പറ്റിയൊക്കെ എഴുതാവുന്നതാണ് ഗെമറ്റോഫൈറ്റിക്കാണ് പ്ലാന്റ് ബോഡി. ബ്രയോഫൈറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറുകൾ ഓർത്തിരിക്കുക. അതിപ്പോൾ ഏത് സ്പീഷീസ് ഏത് ജീൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദ ഗെമറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി ഈസ് ഡാർക്ക് ഗ്രീൻ. ഓക്കെ, ഡാർക്ക് നല്ല കടും പച്ചയായിട്ടുള്ള കടും ഗ്രീൻ ആയിട്ടുള്ളൊരു എന്താ പ്ലാന്റ് ബോഡിയാണ് നമ്മുടെ താരസ് എന്ന് പറഞ്ഞാൽ. നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും. ഡോർസി വെൻട്രലി ഫ്ലാറ്റിൻ്റായിരിക്കും. ഇതിനും എന്താ ഒരു ഡോർസൽ സർവ്വ്, ഒരു മുകൾ വശവും ഒരു താഴ്വശവും ഉണ്ടാവും. അതങ്ങനെയാണ്, പ്രോസ്ട്രേറ്റ് ആയിട്ട് പറയുന്ന എല്ലാം തന്നെ അങ്ങനെ ഡോർസൽ സൈഡ് വെൻട്രൽ സൈഡ് നോക്കുക. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പം. നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ മെൻഷൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു സൈഡിനെ ഡിഫറെൻറ്റ് സൈഡ് വെച്ച് ഡിഫറെൻറ്റ് ചെയ്തേക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ ആണെങ്കിലും എന്താ കൈ പത്തി വരുന്നോടം വെൻട്രൽ സൈഡ്, മുകൾ വശം ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ എളുപ്പത്തിൽ മെൻഷൻ ചെയ്യിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു ഡിഫറൻഷ്യേഷൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ പ്രോസ്ട്രേറ്റ് ആൻഡ് സ്പോഞ്ചി താലസ് നോക്കൂ. എങ്ങനെയാണ് ഡോർസി വേണ്ടാണ്, പ്രോസ്ട്രേറ്റ് തന്നെയാണ്. ആൻഡ് സ്പോഞ്ചി, ഒരു സ്പോഞ്ച് ലൈക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ലൈക്ക് ആയിട്ടുള്ളൊരു താലസാണ്. ദെൻ ദ താലസ് ഈസ് തിക്ക് ഇൻ ദ മിഡിൽ ആൻഡ് ഈസ് വിത്തൗട്ട് എ വെൽ ഡിഫൈൻഡ് മിഡ്രിബ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡിഫറൻസ് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഇതിൻ്റെയും എന്താ ഒരു മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ തിക്കായിരിക്കും അല്ലെ, സെല്ലുകളുടെ നമ്പർ കൂടുതലായിരിക്കും. പക്ഷേ അവിടെ ഒരു മിഡ്രിബ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് ഒരു വെൽ ഡിഫറൻഷ്യേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, വെൽ ഡിഫൈൻഡ് അല്ല. സോ മിഡ്രിബ് അത്ര വെൽ ഡിഫൈൻഡ് അല്ല എന്തിൻ്റെ കേസിൽ, ആന്തോസിറോസിൻ്റെ കേസിൽ. പക്ഷേ റിക്സിയയിലും മാർക്കാൻഷ്യയിലും മിഡ്രിപ്പ് നല്ല വെൽ ഡിഫൈൻഡ് ആയിരുന്നു. അതിന് ഗ്രൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു. ആ ഗ്രൂവ്സിൽ വെള്ളം തങ്ങി നിൽക്കുമെന്നും അതിനുശേഷം എന്താ അത് വെജിറ്റേറ്റീവ് റിപ്രഡക്ഷൻ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വെള്ളം തങ്ങി നിൽക്കുന്നത് ഉപയോഗിച്ചിട്ടാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മുടെ കനാൽ സെല്ല്, നിക്കനാൽ സെൽസും വെൻട്രൽ കനാൽ സെൽസും ഒക്കെ എന്താ മ്യൂസിലേജ് ആയിട്ട് മാറുന്നതെന്നൊക്കെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. സോ ഇവിടെ അങ്ങനൊരു വെൽ ഡിഫൈൻഡ് മിഡ്രിപ്പ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെയും സെൻട്രൽ പോർഷൻ കുറച്ച് തിക്കായിട്ട് മൾട്ടി സെൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. ദ ഡോർസൽ സർഫസ് മേ ബി സ്മൂത്ത്, വെൽവെറ്റി ഓർ റഫ് വിത്ത് സ്പൈൻഡ് ആൻഡ് റിഡ്ജസ്. ഓക്കെ, അതുപോലെ അതിൻ്റെ വെൻട്രൽ സർഫസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അടിവശം നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സ്മൂത്ത് ആവാം. ഡിപ്പെൻസ് ടു സ്പീഷീസ്, ചില സ്പീഷീസുകളെ സ്മൂത്താണ്, ചിലതിൽ വെൽവെറ്റിയാണ്. വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടാണ് നല്ല തിളക്കം മിനുസം ഒക്കെയുള്ള ഒരു വെൽവെറ്റ് ലൈക്ക് അല്ലെങ്കിൽ വെൽവെറ്റി അപ്പിയറൻസ് ആണ്. അല്ലെങ്കിൽ ചിലതിൻ്റെ ജസ്റ്റ് ഇനി ചില സ്പീഷീസിൽ റഫ് ആയിരിക്കും, സം റഫ് വിത്ത് സ്പൈൻസ് ആൻഡ് റിഡ്ജസ്. ചില സ്പൈൻസും അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു റിഡ്ജും ഫ്രൈയൊക്കെ ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞ സ്പീഷീസ് ഡിപ്പെൻഡൻറ്റ് വിത്ത് ഹാബിറ്റ് ആയിട്ട് ഇവരുടെ താലസിന് ഇങ്ങനൊരു വ്യത്യാസങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരേത് ഹാബിറ്റാറ്റാണല്ലോ ജീവിക്കുന്നത് അതിനോട് പൊരുത്തപ്പെട്ട് പോകണം. ഇപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു സോയിൽ, നല്ല എന്താ ക്ലേയിലൊക്കെയാണ് ഇത് വളരുന്നതെങ്കിൽ നോക്കുക, അതിൻ്റെ വെൻട്രൽ സർഫസ് ഇപ്പോൾ സ്മൂത്ത് ആയിരുന്നാലും അല്ല വെൽവെറ്റി ആയിരുന്നാലും അതിന് മറ്റ് ഡാമേജുകളൊന്നും സംഭവിക്കത്തില്ല, ശരിയല്ലേ. അതുപോലെ അതേസമയത്തൊരു നല്ലൊരു പാറയിൽ വളരുന്ന ഒരു റിക്സിയ, അല്ല സോറി റിക്സിയ അല്ല ആന്തോസിറോസ്, അതിൻ്റെ വെൻട്രൽ സർഫസ് വളരെ സ്മൂത്ത് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ എന്താ, പാറയുടെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റഫ് സർഫസാണ്. സോ അവിടെ സ്മൂത്തായിട്ടുള്ള വെൻട്രൽ സർഫസ് ആണെങ്കിൽ അതിന് ഡാമേജസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ഹാബിറ്റാറ്റ് ആണെങ്കിൽ അതും ചെയ്യും, അതിൻ്റെ വെൻട്രൽ സർഫസും കുറച്ച് റഫായിട്ട് വെക്കും. അതുപോലെ ചിലടത്ത് സ്പൈൻസ് അറേഞ്ചസ്, അത് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനും എയറിൻ്റെ മൂവ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ആണെങ്കിൽ ഒരു എന്താ റിഡ്ജസ്, റിഡ്ജസ് ആൻഡ് ഫെറോസ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് എന്താ നമ്മുടെ ഈ ഒരു
വേവി നേച്ചർ, നമ്മളൊരു വേവിൻ്റെ സ്ട്രക്ചർ അറിയത്തില്ലേ, നമ്മളൊരു ലൈറ്റ് വേവ്സ് ഒക്കെ പാസ് ചെയ്യുന്ന ആ ഒരു വേവിൻ്റെ രീതിയിൽ പൊങ്ങിയും താണും പൊങ്ങിയും താണും ആയിരിക്കും. അതിൻ്റെ അടിവശം ചിലപ്പോൾ ഇരിക്കുക റിഡ്ജസ് ഫറാത്, ചിലപ്പോൾ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അതുപോലെ വാട്ടറൊക്കെ അതിനകത്തേക്ക് കയറാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം. അപ്പോൾ ഏത് ഹാബിറ്റാറ്റിലാണോ ഏത് സിറ്റുവേഷനിലാണോ ഇത് ജീവിക്കുന്നത് ആ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ താലസിന് ഇങ്ങനെ ഇങ്ങനെ പല ഡിഫറൻസും വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാ പ്ലാന്റ്സിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇതൊരു ഓർത്തിരിക്കേണ്ട പോയിന്റ് കേട്ടോ, എവല്യൂഷൻ സിഗ്നിഫിക്കൻസ് ഉള്ള പോയിന്റാണ്. നമ്മൾ ഏത് പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് ഡിഫറൻസ് വരാൻ കാരണം അതെങ്ങനെയാണ്, അത് ഏത് സിറ്റുവേഷനിൽ ജീവിക്കുന്നു. ഇപ്പോൾ രണ്ട് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വളരുന്ന ഒരു ആഞ്ചിയോസ്പ്രം സ്പീഷീസും, എന്നാൽ വളരെ മിനിമം ആയിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വളരുന്ന ഒരു സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ, മിനിമം വെയിൽ കിട്ടുന്നിടത്ത് അതിന് ഗ്രീൻ കളർ കുറച്ച് കൂടുതലായിരിക്കും, അത് എക്സ്ട്രാ ഗ്രീൻ ആയിരിക്കും. പക്ഷേ വെയിൽ കുറച്ച് കൂടുതൽ കിട്ടുന്നിടത്ത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. അതിന് കാരണം കിട്ടുന്ന വെയിലിനെ മാക്സിമം അബ്സോർബ് ചെയ്യാനായിട്ടായിരിക്കും വെയിൽ കുറഞ്ഞെടുത്ത് നിൽക്കുന്ന പ്ലാന്റ് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി അത് കൂടുതലായിട്ട് ക്ലോറോപ്ലാസ്റ്റിനെയും ക്ലോറോഫിലിനെയും ഉണ്ടാകും. അപ്പോൾ അത് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ആകും. എന്നാൽ നല്ല വെയിൽ കിട്ടുന്നിടത്ത് എന്താ, കുറച്ച് ക്ലോറോപ്ലാസ്റ്റും കുറച്ച് ക്ലോറോഫിലും മതി സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് അവരധികം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് സ്പീഷീസുകൾക്ക് ഓരോ ഡിഫറൻസ് ഒക്കെ വരുന്നത്, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ. ഇപ്പോൾ മണ്ണിനകത്ത് നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് വലിയ അഡാപ്റ്റഡ് ആയിരിക്കില്ല. മണ്ണിനകത്ത് ന്യൂട്രിയൻസ് കുറവാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ വേര് നല്ല വെല്ലട റൂട്ട് നല്ല അഡാപ്റ്റഡ് ആയിരിക്കും, കാരണം ഉള്ളതിനെ മാക്സിമം എഫിഷ്യൻസിയിൽ അബ്സോർവ് ചെയ്യാൻ പറ്റണം. സോ സിറ്റുവേഷൻ, അത് വളരുന്ന ആ ഒരു ഹാബിറ്റാറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് അതിൻ്റെ താലസിൻ്റെയൊക്കെ എന്താ ഡിഫറൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഉണ്ട്, സ്മൂത്തും വെൽവെറ്റി ആയിട്ടുള്ളതും അതുപോലെ റഫായിട്ടുള്ളതും അതുപോലെ ചെറിയ ചെറിയ മുള്ളുകളോട് കൂടിയതൊക്കെ ആയിട്ടുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് താലസുണ്ട്, അക്കോർഡിംഗ് ടു അവിടെ ഏത് ഹാബിറ്റാറ്റിനാണോ താമസിക്കുന്നത് എന്നത് അനുസരിച്ചിട്ട്. ഓക്കെ, ദ വെണ്ടർ സർഫസ് ബിയേഴ്സ് മെനി യൂണിസെല്ലർ ആൻഡ് സ്മൂത്ത് വാൾ റൈസോൾസ് എലോങ് ദ മീഡിയൻ ലൈൻ. ഇപ്പോൾ നമ്മുടെ ഇവിടെ മിഡ്രിപ്പ് ഇല്ല, പകരം അതിന് പകരം വിളിക്കുന്നൊരു മീഡിയൻ ലൈൻ ഉണ്ടെന്നാണ്. ആ മീഡിയൻ ലൈനിൽ കൂടെ, അതിപ്പോൾ നമ്മൾ മാർക്കാൻഷ്യ നോക്കിയപ്പോഴും അങ്ങനെയായിരുന്നു, മീഡിയൻ ലൈനിൽ കൂടെ റിക്സയിലാണെന്നും റൈസോർസ് എപ്പോഴും ആ മിഡ്രിപ്പ് പോർഷൻ്റെയായിരുന്നു വരുന്നത്. ഇവിടെ ആ മീഡിയൻ ലൈനിലായിട്ട് റൈസോർസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഡിഫറൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്മൂത്ത് വാൾഡ് റൈസോർസ് മാത്രമേ ഉള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താ, ട്യൂബർക്കുലേറ്റ് ലൈസോർസ് ഇല്ലാത്ത ഒരു ബ്രേഫറ്റ് താഴെ പറയുന്നത് ഏതാണ്? റിക്സിയ, മാർക്കാൻഷ്യ, ആൻഡോസിറോസ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ്? ട്യൂബർക്കുലർ റൈസോർസ് ഇല്ലാത്ത ആൻഡോസിറോസ് ആയിരിക്കും. സോ അത് ഓർക്കുക, മാർക്കാൻഷീന്നും റിക്സിന്നും ഇവിടെ ഉള്ളൊരു പ്രധാന ഡിഫറൻസാണ്. ഇതിന് ട്യൂബർക്കുലർ റൈസോർസ് ഇല്ല, സ്മൂത്ത് വാൾഡ് റൈസോർസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ട്യൂബർക്കുലർ റൈസോർസിൻ്റെ കൂടെ തന്നെ സ്കെയിൽസും മ്യൂസിലേജസ് ഹെയർസും ആബ്സെൻ്റ് ആണ്. ഇവിടെ സ്കെയിൽസ് ഇല്ല, സ്കെയിൽ ഉണ്ടായിരുന്നു റിക്സയിലും ഇവിടെ മാർക്കാൻഷയിലും ഉണ്ടായിരുന്നു സ്കെയിൽ. എന്തിനു വേണ്ടിയിട്ട്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പിക്കൽ നോച്ച് എന്നൊരു പോർഷനിൽ നിന്നാണ് ഗ്രോത്ത് നടക്കുന്ന, അപ്പിക്കൽ നോച്ചിനെയും അതുപോലെ ലാറ്ററലായിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നിടത്തൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, മറ്റൊരു പോർഷനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താ, നമ്മുടെ സ്കെയിൽസ് ഉണ്ടായിരുന്നു, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള സ്കെയിൽസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സ്കെയിൽസോ അതുപോലെ മ്യൂസിലേജസ് ഹെയർസോ ഒന്നും പ്രസൻ്റ് അല്ല എന്നുള്ളതോടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലായിട്ടുള്ള എനിക്ക് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഇൻറ്റേണൽ അനാട്ടമി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഏറ്റവും എളുപ്പമാണ് ഇൻറ്റേണൽ അനാട്ടമി പിടിക്കാൻ, കാരണം അവിടുത്തെ പോലെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും മാർക്കാൻഷയില്ല. അവിടെ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ഉണ്ടെന്നിട്ടുണ്ടെ, പപ്പാദിയായിട്ട് ഡിഫറൻസ് ചെയ്തിരുന്നു, എപ്പിഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ ഒരു ഫോട്ടോസിന്തറ്റിക് റീജിയണെന്നും സ്റ്റോറേജ് റീജിയണെന്നുമായിട്ട് രണ്ട് രീതിയിൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, എല്ലാ സെല്ലുകളും ഏകദേശം ഒരേപോലത്തെ ടൈപ്പ് സെല്ലുകളാണ്, ഒരേ ടൈപ്പ് സെല്ലുകൾ വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ടിഷ്യൂ ഡിഫറൻസിയേഷൻ ഉണ്ടായിട്ട് തോന്നുന്നില്ല. ആ ഒരു സെല്ലുകളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ കുറച്ച് സെല്ലുകൾ ഒരു ലെയറായിട്ട് മുകളിലും താഴെയും എപ്പിഡെർമിസായിട്ട് നിൽക്കുന്നു, അപ്പർ എപ്പിഡെർമിസായിട്ടും ലോവർ എപ്പിഡെർമിസായിട്ടും നിൽക്കുന്നു എന്നുള്ളൂ. നോക്കുക, ദ ഇൻറ്റേണൽ സ്ട്രക്ചർ ഓഫ് താലസ് ഇസ് വെരി സിമ്പിൾ വിത്തൗട്ട് അപ്രീഷ്യബിൾ സെല്ലുലാർ ഡിഫറൻസിയേഷൻ. ഒരു സെല്ലുലാർ ഡിഫറൻസിയേഷൻ, ഒരു എല്ലാ സെല്ലുകളും ഒരേ ടൈപ്പ് സെല്ലുകളാണ്. ഓക്കെ, ദെൻ ഓൾ ദി സെൽസ് ഓഫ് താലസ് ആർ ഓൾമോസ്റ്റ് അലൈക്ക് ഈവൻ ദോ ദ അപ്പർ എപ്പിഡെർമൽ സെൽസ് ആർ റിലേറ്റീവ്ലി സ്മോൾ. ഞാൻ പറഞ്ഞല്ലോ എപ്പിഡെർമൽ സെൽസിന് ആകെയുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് വലിപ്പം കുറവാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെല്ലുകളെല്ലാം തന്നെ എങ്ങനെയാണ്, ഒരേപോലെയാണ്. ലോവർ എപ്പിഡെർമൽ സെല്ലുകളിൽ നിന്നും റൈസോർസ് ഉണ്ടാകുന്നുണ്ട്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദെൻ മെയിൻ ബൾക്ക് മെയ്ഡപ്പ് ഓഫ് തിൻ വാൾഡ് പാരങ്കൈമറ്റ സെൻസ്, എൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ഫുള്ള് കംപ്ലീറ്റ്ലി തിൻ വാൾഡ് പാരങ്കൈമറ്റ സെൻസ് ആയിട്ടാണ്.
ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ റെക്സയിലും മാർക്കാൻഷയിലും എങ്ങനെയാണ്, താഴ് വെൻട്രൽ സർഫസിൽ സ്റ്റോറേ റീജിയണും അതുപോലെ ഡോർസൽ സർഫസിൽ എന്താ ഫിലമെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ സിന്തറ്റിക് റീജിയണുമാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഈ ആന്തോസിറസിന് മാത്രമുള്ളൊരു സ്പെഷ്യൽ പെക്യുലാരിറ്റിയാണ്. ഇങ്ങനത്തെ പോയിൻറ്റുകളൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അതിന് മാത്രമുള്ളൊരു പോയിൻറ്റ് എന്താണ്, ക്ലോറോപ്ലാസ്റ്റ് പ്രോസസ് പൈറിനോൾസ്. ഇതിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൽ ധാരാളം പൈറിനോൾസ് ഉണ്ട്. അതെന്താ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ആന്തോസിറോറ്റോപ്സിഡ. ആന്തോസിറോറ്റോപ്സിഡയുടെ മാത്രം ഒരു ക്യാരക്ടറൈസ്ഡ് ഫീച്ചറാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. നമുക്ക് ആന്തോസിറോസിന് മാത്രമായിട്ട് പറയാൻ, ആന്തോസിറോറ്റോപ്സിഡ എന്നുള്ള ക്ലാസ്സിന് മാത്രമായിട്ട് പറയാനൊരു ഫീച്ചറാണ് എന്ത്, ക്ലോറോപ്ലാസ്റ്റ് പ്രോസസ് പൈറിനോയിഡ്സ്. ഓക്കെ, ഇതിൽ ഈ പൈറിനോയിഡ്സ് അല്ലെങ്കിൽ ടിഷ്യു സിസ്റ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് എടുക്കും കേട്ടോ. നിങ്ങൾ അതോർത്തുകൊണ്ട് സോറി ഇങ്ങനെയല്ല ടെൻഷൻ അടിക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്താണല്ലോ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത്, ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഇതെടുത്തിട്ട് റിവിഷൻ പോലെ ക്ലാസ് എടുത്തിട്ട് ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ എന്താണെങ്കിലും 22-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്ലാസ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഓൺലൈൻ ഈ ക്ലാസ്സുകൾ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വരിക, വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഡൗട്ടൊക്കെ എഴുതി വെച്ചിട്ട് അന്നേരം വരിക. ആ ടൈമിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് ഒന്നുകൂടെ ഫുള്ള് സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് ഉണ്ട്. അതൊക്കെയാണ്, ഒന്ന് ട്യൂബർക്കുലേറ്റർ ഐസോയിഡ്സും ഇല്ല, ദെൻ എന്താ പൈറിനോയിഡ്സും ക്ലോറോപ്ലാസ്റ്റിനകത്തും ഉണ്ടെന്നുള്ളത്, അതുപോലെ ടിഷ്യു ഡിഫറൻസിയേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദേർ ആർ നോ എയർ പോർട്സ് ആൻഡ് എയർ ചേമ്പേഴ്സ്. അവിടെ എയർ ചേമ്പേഴ്സും എയർ പോർട്സും ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഇല്ല. എല്ലാം എന്താ കോമ്പാക്ട്ലി ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാണ് സെല്ലുകൾ, ഒരു ഗ്യാപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്കും വേറെ ചില ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഇൻ്റർസ്റ്റെല്ലാർ മ്യൂസിലേജ് ക്യാവിറ്റീസ്. അകത്തായിട്ട് ചില ക്യാവിറ്റികളുണ്ട്, എന്താ മ്യൂസിലേജിന് വേണ്ടിയിട്ടാണ്. മ്യൂസിലേജ് സ്ലൈം അപ്പിയറൻസ് ഉള്ള ഒരു മ്യൂസിലേജ് നേച്ചറുള്ള സാധനങ്ങൾ ഇവിടെ ഒരു ക്യാവിറ്റി അതിനകത്തുണ്ട്. ഓപ്പണിങ് ഓൺ ദ വെൻഡർ സർഫസ്. അതിൻ്റെ ഒരു സഞ്ചി പോലെയാണ്, അതിന് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ്, വെൻഡർ സർഫസിലാണ്. ഓക്കെ, വെൻഡർ സർഫസിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്തത്, ഒരിക്കലും ഡോർസൽ സർഫസിലേക്കല്ല. നമ്മുടെ ഇപ്പോൾ ആൻഡ്രീഷ്യൻ ക്യാവിറ്റി അല്ലെങ്കിൽ ആൻഡ്രീഡിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ആർക്കിഗോണിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ എയർ ചേമ്പർ എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്, ഡോർസൽ സൈഡിലേക്കാണ് ഓപ്പൺ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ മ്യൂസിലേജ് ക്യാവിറ്റി വന്നപ്പോഴത്തേക്കും അത് എന്താ വെൻഡർ സൈഡ്സിലേക്ക്. കണ്ടോ, ഈ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതൊരു സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും സെല്ലുകൾ കുറച്ച് സ്മോളാണ്, വേറെ ഡിഫറൻസ് ഇല്ല. സെൻട്രൽ ഭാഗത്തെ എല്ലാ സെല്ലുകളും ഒരേപോലെയാണ്. അത് എല്ലാം തിൻ വാൾഡ് പാരം കൈമാറ്റ സെൽസാണ്. അതിനെല്ലാം ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, എല്ലാത്തിനും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഫോട്ടോസിന്തറ്റിക് റീജിയൻസിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റോറേ റീജിയനിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എൻറ്റയർ പ്ലാന്റ് ബോഡിയിലും എൻറ്റയർ സെല്ലിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇവൻ എപ്പിഡെർമ സെല്ലുകളിലും എല്ലാം ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിലെല്ലാം പൈറിനോയിഡ്സും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. ദെൻ എന്താ ഇതുപോലെ മ്യൂസിലേജ് ക്യാവിറ്റീസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇൻട്രാസെല്ലുലറായിട്ട് കുറച്ച് മ്യൂസിലേജ് ക്യാവിറ്റീസും ഉണ്ട്. ഈ ക്യാവിറ്റീസ് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടാണ്, എപ്പോഴും വെൻഡർ സർഫസിലേക്കായിരിക്കും. ഇത്രയും ഓപ്പണിങ്ങിനെ നമ്മൾ സ്ലൈം പോർ എന്നാണ് പറയുന്നത്. സ്ലൈം എന്ന് പറഞ്ഞാൽ സ്ലൈമി എന്നൊരു രീതിയിലാണ്, തെന്നുന്ന ഭയങ്കര വഴുവഴുപ്പുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് മ്യൂസിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞത് ഇൻട്രാസെല്ലുലർ മ്യൂസിലേജ് ക്യാവിറ്റീസ് പ്രസൻറ്റ് ഓപ്പണിംഗ് ഓൺ ദ വെൻഡ്ര സർഫസ് ത്രൂ നാരോ സ്റ്റൊമേറ്റാ ലൈക്ക് സ്ലിറ്റ്സ് കോൾഡ് സ്ലൈം പോർസ്. കണ്ടോ, നാരോ സ്റ്റൊമേറ്റാ ലൈക്ക് സ്റ്റൊമേറ്റ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഫീച്ചറാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതുപോലെ സ്റ്റൊമേറ്റ പോലുള്ളൊരു സ്ട്രക്ചറൊക്കെ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ പ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പഠിക്കും തോറും ആ എവല്യൂഷൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും കൂടുതൽ അഡ്വാൻസ്. ആൻജിയോസ്പേമിൻ്റെ ക്യാരക്ടറുകളിലേക്ക് എത്താനായിട്ട് ഇതിങ്ങനെ ഓരോ സ്റ്റേജിലും ശ്രമിക്കുന്നതിന് ഭാഗമായിട്ടുള്ള കുറേ അപ്പിയറൻസ് ഒക്കെയാണ് ഇതായിട്ട് നമുക്ക് പറയാവുന്നത്. ദെൻ ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ദ മ്യൂസിലേജ് ക്യാവിറ്റീസ് ആർ ഓഫൻ ഇൻവേഡഡ് ബൈ നോസ്റ്റോക്ക്. ഓക്കെ, നോസ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ബ്ലൂ ഗ്രീൻ ആൽഗയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൈനോ ബാക്ടീരിയ എന്ന് പറയും, എന്താ ഒരു യൂണിസെല്ലുലറായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിസെല്ലുലറായിട്ടുള്ള താലസൊക്കെ ഉള്ള ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ഒരു എന്താ ഗാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡി. പ്ലാന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ബാക്ടീരിയാസിൻ്റെ സെക്ഷനിൽ അതിനെ പെടുത്താറുണ്ട്. ആൽഗയുടെ സെക്ഷനിൽ നമ്മൾ പറയേണ്ടത് കൊണ്ടാണ് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതിനെന്താണ്, നൈട്രജൻ ഫിക്സേഷൻ കപ്പാസിറ്റി ഒക്കെ ഉള്ളൊരു, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ അറ്റ്മോസ്ഫിയറിൽ നൈട്രജനെ അല്ലെങ്കിൽ നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട്
അബ്സോർബർ ഫോമിലേക്ക് മാറ്റാനും ശേഷിയുള്ള ഒരു കൈൻഡ് ഓഫ് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയാണ് നോസ്റ്റോക്ക്. അപ്പോൾ നോസ്റ്റോക്ക് ഈ മ്യൂസ്ലേജ് ക്യാവിറ്റീസിനെ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഈ നോസ്റ്റോക്ക് ഇതിൽ മാത്രമല്ല, ഇതുപോലെ പല പ്ലാന്റ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സൈക്കസിനകത്ത്, സൈക്കസ് എന്നൊരു ജിംനോസ്പേം ഉണ്ട്, ആ സൈക്കസിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് റൂട്ട് ഉണ്ട്, കോറല്ലോയിഡ് റൂട്ട് എന്ന് പറയും. ഓക്കെ, കോറല്ലോയിഡ് റൂട്ട് അതൊക്കെ നിങ്ങൾ പഠിക്കും. ആ കോറല്ലോയിഡ് റൂട്ടിൽ ചില സെല്ലുകളിൽ ഇതുപോലെ നോസ്റ്റോക്ക് കോളനിയുണ്ട്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ കൊടുക്കുക എന്നുള്ള, പ്ലാന്റ്സിന് നൈട്രജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പ്ലാന്റ്സിന് അതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്, മ്യൂച്വാലിസമാണ്, രണ്ടുപേർക്കും ബെനഫിഷ്യറി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പോസിറ്റീവ് അസോസിയേഷനാണ്. അപ്പോൾ നോസ്റ്റോക്കിൻ്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് താമസിക്കാൻ ഒരു ഷെൽട്ടർ കിട്ടുന്നു, ഒരു സ്പേസ് കിട്ടുന്നു. അതിന് പ്രതിഫലമായിട്ട് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ സൈക്കസിന് നൈട്രജൻ കൊടുക്കുന്നു, നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ആന്തോസിറോസിന് അങ്ങനെ നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നോസ്റ്റോക്ക് ഇല്ലെങ്കിലും ജീവിക്കാൻ ശേഷിയുള്ളൊരു പ്ലാന്റാണ് എന്ന് പറയുന്നത് ഇവിടെ ആന്തോസിറോസ് എന്ന് പറയുന്നത്. സോ അതിന് നോസ്റ്റോക്കിൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നോസ്റ്റോക്കിന് മാത്രമാണ് ഹെൽപ്പ് വേണ്ടത്. സോ അവിടെ നമ്മൾ അതിനൊരു മ്യൂച്വൽ ഫ്രണ്ടായിട്ടല്ല, ഒരു മ്യൂച്വാലിസം അസോസിയേഷനായിട്ടല്ല കൺസൺ ചെയ്യുന്നത്, മറിച്ച് നമ്മൾ നോസ്റ്റോക്കിനെ ഇവിടെ ഒരു സ്പേസ് പാരസൈറ്റ്, സ്പേസ് അടിച്ചെടുക്കാൻ വന്നൊരു പാരസൈറ്റിക് ആയിട്ടുള്ള റൊട്ടേഷനായിട്ടാണ് അല്ലേ. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് ദോഷം ഒരാൾക്ക് ഗുണം എന്ന രീതിയിലാണ്. ഇവിടെ ആന്തോസിറോസിൻ്റെ പർട്ടിക്കുലർ ദോഷം ഒന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും ഗുണമൊന്നും തന്നെ ലഭിക്കുന്നില്ല, ഒരു സീറോ ആണ്. ദെൻ അതിനൊരു സ്പേസ് കിട്ടുന്നു, നമ്മുടെ നോസ്റ്റോക്ക് എന്ന ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഒരു സ്പേസ് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ മ്യൂസ്ലേജ് ക്യാവിറ്റികളുണ്ട്, ക്യാവിറ്റിയിൽ ഇൻവേഡ് ചെയ്തിട്ടുള്ള എന്താ ധാരാളം നോസ്റ്റോക്കുകളുണ്ട്. അവരുടെ പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ നൈറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതില്ലെങ്കിലും ആന്തോസിറോസിന് ജീവിക്കാൻ പറ്റും. അതുപോലെ ചില ടെറിഡോഫൈറ്റുകളിലും ജിംനോസ്റ്റംസിലും ഒക്കെ ഇതുപോലെ നോസ്റ്റോക്കുമായിട്ട് അസോസിയേഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ, വളരെ സിമ്പിളാണ്. സോറി, എക്സ്റ്റേണൽ ഇൻറ്റേണൽ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനും വരയ്ക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. കാരണം രണ്ട് ടൈപ്പ് റൈസോയിഡ്സ് ഇല്ല, സെൽസ് എല്ലാം ഒരേ ടൈപ്പ് സെല്ലാണ്. ആകെ ലോവറും അപ്പുറമായിട്ടുള്ള എപ്പിഡെർമിസ് മാത്രം കുറച്ച് സ്മോൾ സെൽസാണേ ഉള്ളൂ. എല്ലാത്തിനും ക്ലോറോഫിലുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പൈറനോയിഡ്സ് ഉണ്ട്, പിന്നെ ഇടയ്ക്കായിട്ട് കുറച്ച് മ്യൂസ്ലേജ് ക്യാവിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ ജനറൽ ക്യാരക്ടേഴ്സും മോർഫോളജി അനാറ്റമിയും മോർഫോളജിയും പറയുകയാണ്. ഇനി നമുക്കിത് റീപ്രൊഡക്ഷനെ പറ്റി നോക്കാം. റീപ്രൊഡക്ഷൻ ബേസിക്കലി രണ്ട് ടൈപ്പാണ് പ്രിയോഫൈറ്റുള്ളത് നമുക്കറിയാം. അതൊക്കെയാണ് വെജിറ്റേറ്റീവ് ടൈപ്പ് റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷ്വൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഇതിൻ്റെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നല്ല രീതിയിൽ നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, നമ്മൾ കേട്ടിട്ടുള്ള ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ റിക്സിയിലും മാർക്കാൻഷയിലും കണ്ട ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്. എക്സ്ട്രാ ആയിട്ടൊരു സ്പെഷ്യൽ കൈൻഡ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീകേ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈ മൂന്നെണ്ണത്തിലും, റിക്സയിലും മാർക്കാൻഷയിലും അതുപോലെ ആന്തോസിറോസിലും കോമൺ ആയിട്ടുള്ള കൈൻഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താ, ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീകേ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ഒരു ഓൾഡർ താലസ് വന്നിട്ട് ഡൈക്കോട്ടമസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. ഈ ആന്തോസിറോസിൻ്റെ കേസിൽ രണ്ടായിട്ട് ഡൈക്കോട്ടമസ് ആയിട്ടല്ല, ചിലപ്പോൾ മൂന്നായിട്ടൊക്കെ ബ്രാഞ്ച് ചെയ്ത് പോകാട്ടോ. അതിൽ വേറെ ടൈപ്പ് ബ്രാഞ്ചിങ് ഉണ്ട്, അതൊരു പിന്നേറ്റ്ലി ബ്രാഞ്ചിങ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കൈൻഡ് ബ്രാഞ്ചിങ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീകേ ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ, നമ്മുടെ ഓൾഡർ ആയിട്ടുള്ള സ്റ്റെം അല്ലെങ്കിൽ സോറി താലസ് എന്താ ഡെത്തായി കഴിയുമ്പോഴത്തേക്കും അതെവിടെ ഏത് പോയിന്റിൽ നിന്നാണോ രണ്ടായിട്ട് ഡൈവേർജ് ചെയ്ത് പോയത്, ആ പോയിന്റിൽ നിന്നുള്ള രണ്ട് താലസ് പോലെ രണ്ട് ലോബ്സും സെപ്പറേറ്റഡ് ആവും, രണ്ട് ഫ്രാഗ്മെൻറ്റ്സ് ആവുന്നു. ഓരോ ഫ്രാഗ്മെൻറ്റും പിന്നീട് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്തിട്ട് ഒരു ന്യൂ താലസ് ആയിട്ട് മാറുന്നു. വളരെ സിമ്പിൾ മോഡ് ഓഫ് എന്താ വെജിറ്റേറ്റീവ് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇത് നമ്മുടെ ആന്തോസിറോസിൻ്റെ കേസിൽ അത്ര കോമൺ അല്ല, ഉണ്ട് പക്ഷേ ചില സ്പീഷീസുകൾ മാത്രമായിട്ടേ ഉള്ളൂ. പക്ഷേ ലെസ് കോമൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് എന്ത്, ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഡീകേ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം എന്താ, ബൈ ട്യൂബേഴ്സ്. ട്യൂബേഴ്സ് നമ്മളെവിടെ പഠിച്ചിരുന്നു, മാർക്കാൻഷിയുടെ കേസിൽ നമ്മൾ ട്യൂബേഴ്സ് ഉണ്ടെന്ന് പഠിച്ചിരുന്നു. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചറാണ്. അത് അൺഫേവറബിൾ കണ്ടീഷൻ, ഇപ്പോൾ സപ്പോസ് ഒരു പ്രൊലോങ്ഡ് ഡ്രോട്ട്, കുറേ കാലം നീണ്ടു നിന്നൊരു വരൾച്ച വരികയാണ്. വരൾച്ച വരുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ഫുഡൊക്കെ കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു ബോളിലായിരിക്കും സ്ട്രക്ചറിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഒരു സെല്ല് തന്നെയായിരിക്കും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ട്യൂബറായിട്ട് വന്നത്. അപ്പോൾ അതിനേക്ക് ഫുഡ് മെറ്റീരിയൽ, ഇപ്പോൾ സ്റ്റാർച്ച് ആണെങ്കിൽ അങ്ങനെ ധാരാളം സ്റ്റാർച്ച് എല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട്
ആ ഒരു സ്ട്രക്ചർ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നതിനാണ് നമ്മൾ ട്യൂബർ എന്ന് പറഞ്ഞത്. ഈ ട്യൂബർ സാധാരണ ഉണ്ടാകുന്നത് ഗ്രോവിങ് പോയിൻറ്റിലാണ്. ഗ്രോവിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ മാർക്കാൻഷ്യയിലും ബ്രിക്സയിലൊക്കെ ഒരു എപ്പിക്കൽ നോച്ച് അതിൻ്റെ ഒരു ടിപ്പ് റീജിയൻ ഉണ്ട്. ഏറ്റവും ടിപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റർഡ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ള ആ ടിപ്പ് ഒരു പോയിൻ്റ് എന്ന് നിന്നാണ് ഈ ഗ്രോത്ത് താലസ് ഗ്രോ ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് എപ്പിക്കൽ നോച്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പിക്കൽ നോച്ച് എന്നൊരു ഡിഫറൻസേഷൻ ഇല്ലെങ്കിലും അവിടെയും ഒരു പർട്ടിക്കുലർ സെല്ല് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെല്ലുകളുണ്ട് മെയിനായിട്ട് ഗ്രോത്ത് അവിടെ നിന്നാണ് ആ സെല്ലുകളിൽ നിന്നാണ് താലസ് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിനാണ് ഗ്രോയിങ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. ആ ഗ്രോയിങ് പോയിൻറ്റിനോട് ചേർന്നിട്ടായിരിക്കും എപ്പോഴും എന്ത് ട്യൂബേഴ്സ് ഉണ്ടായി വരുന്നത്. ഈ ട്യൂബേഴ്സ് എന്താ മറ്റ് ഡ്രോട്ട് വന്നിട്ട് ബാക്കിയുള്ള പ്ലാന്റ് ബോഡി എല്ലാം നശിച്ചാലും എന്ത് ചെയ്യുന്നു ഈ ട്യൂബേഴ്സ് അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ട്യൂബേഴ്സിനകത്തുള്ള ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ന്യൂട്രിയൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡിവൈഡ് ചെയ്ത് പുതിയൊരു താലസായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനി ചില സ്പീഷീസുകൾ ഞാൻ പറഞ്ഞ ഗ്രോയിങ് പോയിൻറ്റിന് മാത്രമല്ല ഇതിൻ്റെ മാർജിൻസിൽ മാർജിൻ ലോങ് മാർജിൻ്റെ സൈഡ് സൈഡിലായിട്ട് ട്യൂബേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ നമ്മൾ റിക്സയിലെ മാർക്കൻഷൻ കണ്ട പോലെ ഒരു മാർജിൻ്റെ സൈഡിൽ എന്താ എപ്പിക്കൽ നോച്ചിൻ്റെ താഴെയായിട്ട് മാത്രമല്ല ഫുൾ മാർജിനും എല്ലാം കൂടെ ആ ഫുൾ മാർജിനിലും ഇതുപോലെ ധാരാളം ട്യൂബേഴ്സ് ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും അത് ടെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ താലസായിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബറിന് മാത്രമായിട്ട് അവരൊരു സ്പെഷ്യൽ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കും. നല്ല വെയിലൊക്കെ വന്നാലും അതിനെ അതിജീവിക്കാനായിട്ട് ഔട്ടറായിട്ട് അതിൻ്റെ പുറത്ത് ഈ ട്യൂബേഴ്സിൻ്റെ പുറത്തായിട്ടൊരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കും. അത് എന്താ നല്ല എക്സ്ട്രീം ഡെസിക്കേഷനൊക്കെ എന്ത് ചെയ്യും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ട്യൂബേഴ്സിനോട് ഒരു കോർക്കി ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറഞ്ഞാൽ കോർക്ക് അറിയാമല്ലോ നമ്മുടെ കുപ്പികളൊക്കെ അടച്ചു വെക്കുന്ന കോർക്ക് പോലത്തെ അങ്ങനെ ഒരു കോർക്ക് ലൈക്ക് അല്ലെങ്കിൽ കോർക്ക് പോലെ ഇപ്പോൾ വുഡൻ പ്ലാന്റ്സിൽ കോർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോർക്ക് പോലത്തെ നല്ല തിക്കായിട്ടുള്ള ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വെള്ളം അല്ലെങ്കിൽ ഫുഡൊന്നും ഡെസിക്കേറ്റ് ചെയ്ത് ഉണങ്ങി പോവാതെ വരൾച്ചയിൽ ബാധിക്കാതെ ഇതിന് ഒരുപാട് നാൾ എക്സ്ട്രീം കണ്ടീഷൻസിൽ പിടിച്ചു നിൽക്കാനായിട്ട് വരുന്നു. എക്സ്ട്രീം ഡ്രോട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് വരുന്നു. പിന്നെ എപ്പോഴാണോ മഴ വരുന്നതിൽ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് അത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജെമ്മ ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്, ക്രെസന്റ് ലൈക്ക് സ്ട്രക്ചറാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ജെമ്മ സ്പെഷ്യലായിട്ട് കാണുന്നത് എവിടെയാണ് മാർക്കാൻഷ്യയിലാണ്. ജെമ്മ കപ്പുണ്ട്, ജെമ്മ കപ്പിനകത്താണ് ജെമ്മ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതൊരു സ്റ്റോക്ക്ഡ് സ്ട്രക്ചറാണ്. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മ കപ്പൊന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനില്ല, പക്ഷേ ഒരു സ്റ്റോക്ക്ഡ് സ്ട്രക്ചറായിട്ട് ജെമ്മ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അത് താലസിന്ന് ഒരു മെച്ചൂർ കണ്ടീഷനൊക്കെ വരുമ്പോൾ താലസിന് സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു പുതിയൊരു താലസായിട്ട് വളരുന്നു. അതാണ് ജെമ്മ വഴിയുള്ള. ദെൻ ബൈ പേഴ്സിസ്റ്റൻ്റ് ഗ്രോവിങ് അപ്പീസസ്, നമ്മൾ പറഞ്ഞ ഈ ഓരോ ഗ്രോവിങ് പോയിൻ്റ് ഉണ്ടല്ലോ എപ്പിക്കൽ നോച്ച് അതിൻ്റെ ഡിസ്റ്റൽ ഏജിലെ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഗ്രോത്ത് നടക്കുന്നത് പറഞ്ഞു. ആ ഒരു ഗ്രോവിങ് പോയിൻ്റ് ഇപ്പോൾ ഒരു ഡ്രോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പേടി ഇതൊക്കെ ഈ ചൂട് തന്നെയാണ്. വെയിൽ, ഡ്രോട്ട്, വരൾച്ചയൊക്കെയാണ് പ്രയോഫൈസിൻ്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡ്രോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഗ്രോവിങ് അപ്പീസസ് മാത്രം ഡ്രൈ ആവാണ്ട് ഇങ്ങനെ കിടക്കും, ബാക്കിയുള്ള എൻ്റയർ ബോഡിയും ഡ്രൈ ആയിപ്പോൾ. കാരണം ആ എൻ്റർ ബോഡിയിലെ വാട്ടറൊക്കെ ആണെങ്കിലും ഇവർ തന്നെ യൂസ് ചെയ്യുകയും അത് ഡ്രൈ ആയി പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രോവിങ് പോയിൻ്റ് എപ്പിക്കലായിട്ടുള്ള ഗ്രോവിങ് പോയിൻ്റ് മാത്രം ആ ഗ്രോവിങ് എപ്പിസസ് മാത്രം എന്ത് ചെയ്യുന്നു അതിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കും. അത് കിടന്നിട്ട് അവിടെയും ഇതുപോലെ തന്നെ റെയിനി സീസൺ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു അത് ഗ്രോ ചെയ്യുന്നു, ഒരു പുതിയ താലസായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കുക ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വെജിറ്റേറ്റീവ് റിപ്രഷൻ അപ്പോ സ്പോറി എന്ന് പറയും. നമ്മൾ സ്പോറോഫൈറ്റ് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതേപ്പറ്റി പറയാം. എന്നാലിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക അപ്പോ സ്പോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെജിറ്റേറ്റീവ് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെജിറ്റേറ്റീവ് സെല്ല് നമ്മുടെ സെക്ഷുവൽ റീപ്രഷന് പങ്കെടുക്കാത്ത സെല്ലുകളിൽ നിന്നാണ് പുതിയ പ്ലാൻ ഉണ്ടാകുന്നതെങ്കിൽ ആ ടൈപ്പ് റീപ്രഷൻ നമ്മൾ വെജിറ്റേറ്റീവ് റിപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ചെമ്പരത്തി ഇട കമ്പ് വെട്ടി കുത്തുന്നൊക്കെ വെജിറ്റേറ്റീവ് റിപ്രഷനാണ്, സ്റ്റെം കട്ടിങ്സ് ഒക്കെ പറഞ്ഞാൽ വെജിറ്റേറ്റീവ് റിപ്രഷൻ നമ്മൾ പറഞ്ഞു. സോ ഇവിടെ പക്ഷേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രഡക്ഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്താ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് എങ്ങനെയായിരിക്കും ഡിപ്ലോയിഡ് ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും അതിനകത്ത്. ആ സെല്ലുകൾക്ക് മിയോസിസ് നടന്നിട്ടാണ് സ്പോറുകൾ ഉണ്ടാകുന്നത്. ഓരോ സ്പോറും മെയിൽ ഗെമേറ്റ് അല്ല മെയിൽ താലസായിട്ടോ ഫീമെയിൽ താലസായിട്ടോ വരികയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രയോഫൈറ്റ് ഒന്നും ഇല്ലാത്ത പോലെ ഇതിൻ്റെ സ്പോറോഫൈറ്റ് ആയിട്ടുള്ള സെല്ലുകളിൽ നിന്ന് സ്പോറോഫൈറ്റിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലുകളിൽ നിന്ന് മനസ്സിലാക്കുക. സ്പോറോഫൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷന് ശേഷം
മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. ഈ സ്പോറോഫൈറ്റിൻ്റെ എല്ലാ സെല്ലുകളും 2N കണ്ടീഷൻ ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്തെ ഡിപ്ലോയിഡ് വെജിറ്റേറ്റീവ് സെല്ലുകൾ, അതേപോലെ സ്പോറോഫൈറ്റ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് ഹോൺ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറേ വെജിറ്റേറ്റീവ് സെല്ലുകളുണ്ട്. എല്ലാ സെല്ലുകളും എങ്ങനെയാണ്, ഫെർട്ടൈൽ ആയിരിക്കില്ല, സ്റ്റെറൈൽ ആയിട്ടുള്ള സെല്ലുകളും കാണും. ഇപ്പോൾ നമ്മൾ മറ്റുള്ള അതിൽ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടായിരുന്നു അല്ലേ, ആർക്കിഗോണിഫോർ ആൻഡ്രിഡിഫോർ ഒക്കെ കഴിഞ്ഞാൽ അവിടെ സ്പോറോഫൈറ്റ് വരുമ്പോഴും അതിൻ്റെ പുറത്ത് ജാക്കറ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെറൈൽ സെൽസ് ആണ്. ഇൻറ്റേണൽ ആയിട്ടുള്ള ആൻഡ്രോസൈറ്റുകൾ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, സോറി ആൻഡ്രോസൈറ്റും പോട്ടെ, എന്താ സ്പോർ ബീറിംഗ് സെൽസ് അല്ലെങ്കിൽ സ്പോർ ആയിട്ട് മാറുന്ന സ്പോർ മദർ സെൽസുകൾ മാത്രമാണ് എന്താ ഫെർട്ടൈൽ കപ്പാസിറ്റി ഉള്ള, സ്റ്റെറൈൽ അല്ല ഫെർട്ടൈൽ കപ്പാസിറ്റി സെല്ലുകൾ എന്ന് പറയുന്നത്. പുറത്തുള്ള ആ ജാക്കറ്റ് ലെയർ, ആ ഒരു ലെയർ ഒന്നും എന്താണ്, ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത സ്റ്റെറൈൽ സെൽസുകളാണ്. അപ്പോൾ ഇവിടെയും സ്പോറോഫൈറ്റിൽ അങ്ങനെ സ്റ്റെറൈൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള വെജിറ്റേറ്റീവ് സെല്ലുകൾ ഡയറക്റ്റ്ലി എന്തായി മാറുകയാണ്, പുതിയ താലസായിട്ട് ജെർമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ താലസായിട്ട് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്, ആ പുതിയ താലസ് ആവണമെങ്കിൽ അവിടെ എന്താണ്, ഗെമെറ്റോഫൈറ്റ് ആവണം. സ്പോറോഫൈറ്റിൽ നിന്നും അത് ഗെമെറ്റോഫൈറ്റ് ആവണം. അപ്പോൾ ആ ഗെമെറ്റോഫൈറ്റ് ആവണം, അവിടെ എന്ത് നടക്കണം, മിയോസിസ് ഡിവിഷൻ നടക്കണം. സോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ആൻഡോസിറോസ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ്, എന്താണ്, സ്പോറോഫൈറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ല്, 2N ഡിപ്ലോയിഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്നും ഒരു പുതിയ താലസ് ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അത് എന്താണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റ് വെൽ ഡിഫൈൻഡ് ആണ്, കുറച്ച് പ്രോമിനൻ്റ് ആണ്, ഡോമിനൻ്റ് ആണൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന് കുറച്ച് സോൺസ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ സ്പോറോഫൈറ്റ് പഠിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. മെരിസ്റ്റമാറ്റിക് സോണെന്നും ഇൻ്റർകാലഡി സോണെന്നും സബ് എബിഡെർമിസ് സോണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സോണൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഏതെങ്കിലും ഒരു സോണിൽ നിന്നുള്ള വെജിറ്റേറ്റീവ് ആയിട്ട് ഡിപ്ലോയിഡ് സെല്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് പുതിയൊരു താലസായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ആൻഡോസിറോസിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ആ ടൈമിൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ സ്പോറിയ എന്താണെന്നുള്ളത്, അതുപോലെ സ്പോറോഫൈറ്റ് എന്ന സ്പോർസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നും, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ്റെ ലൈഫ് സൈക്കിളായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. റിക്സിയുടെ ആണല്ലോ, മർക്കാൻഷിൻ്റെ ആണെങ്കിലും ആൻഡോസിറോസിൻ്റെ ആണെങ്കിലും ഈ ഒരു എന്താ ഗെമെറ്റോഫൈറ്റും സ്പോറോഫൈറ്റിക് ജനറേഷനുകൾ പരസ്പരം ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ടെന്നും അതിൽ ഗെമെറ്റോഫൈറ്റാണ് ഡോമിനൻ്റ് ഉള്ളത് കേസ് എപ്പോഴും മനസ്സിലുണ്ടാവണം. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ചോദിക്കാൻ SI പോലെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിരുന്ന ലൈഫ് സൈക്കിൾ തന്നെ എഴുതി വെക്കേണ്ട വരും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനും അതുപോലെ എന്താണ് സ്പോറോഫൈറ്റ് സ്പോർ ഫോർമേഷനൊക്കെ എങ്ങനെയാണെന്നും സ്പോറാഞ്ചിയൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഡൗട്ടെല്ലാം എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉള്ള സമയങ്ങളിൽ ഉള്ള ദിവസങ്ങളിൽ ഇത് നമുക്കൊന്നുകൂടെ അതിൻ്റെ തൊട്ട് ഇതെല്ലാം പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു റിവിഷൻ പോലെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൊണ്ട് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.